നമസ്കാരം. ബിഗ് 14 ഓൺ എയറിൽ മോർണിംഗ് വെല്ലുമായി ഞാൻ ലാവണ്യ. ചുരുട്ട് അഥവാ സിഗാർ. പുകവലിയിലൂടെ ലഹരി ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന, പുകയില ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സിഗാർ അഥവാ ചുരുട്ട്. പ്രാദേശികമായി ലഭിക്കുന്ന നാടൻ ചുരുട്ട്, ബീഡി, സിഗരറ്റ് എന്നിവയൊക്കെ പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളാണെങ്കിലും സവിശേഷവും പരമ്പരാഗതവുമായ നിർമ്മാണ രീതിയായാലും മറ്റ് സവിശേഷതകളാലും സിഗാർ മറ്റു പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യത്യസ്തവും വിലപിടിപ്പുള്ളതാണെന്നും പറയാം. 18th century പുകയില അടുക്കി ചുരുട്ടി വലിക്കുന്ന ഈ രൂപത്തിന് സിഗാർ എന്ന പേര് ലഭിക്കുന്നത്. മായൻ ഇന്തോ ഭാഷയിൽ പുകയില എന്ന അർത്ഥമുള്ള സിഖ് എന്ന വാക്കും പുകവലിക്കുക എന്ന അർത്ഥമുള്ള സിഗാർ എന്ന വാക്കും ചേരുകയും സ്പാനിഷ് ഭാഷയിലെ സിഗാര എന്ന പദവും ഉരുത്തിരിഞ്ഞാണ് അവസാനം സിഗാർ എന്ന രൂപത്തിലെത്തിയത്. സിഗരറ്റ്, ബീഡി എന്നീ പുകവലി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സവിശേഷമായ നിർമ്മിതിയാണ് സിഗാറിനുള്ളത്. അരിഞ്ഞ പുകയിലെ കടലാസിലോ തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ വെച്ച് ഉരുട്ടിയെടുത്ത ഒരു രൂപമാണ് സിഗരറ്റ്. എന്നാൽ സിഗാറിൽ കടലാസ് ഉപയോഗിക്കുന്നില്ല. പ്രത്യേകമായി സംസ്കരിച്ചെടുത്ത പുകയില അടുക്കുകളായി ചുരുട്ടുകയാണ് ചെയ്യുക. സിഗരറ്റിന്റെ മിക്ക ബ്രാൻഡുകളിലും പുകയിരിപ്പ് ഘടിപ്പിക്കാറുണ്ടെങ്കിലും സിഗാറിൽ അത്തരം ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. സമ്പൂർണമായും പുകയില മാത്രമാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി സിഗരറ്റിന് ഉപയോഗിക്കുന്ന പുകയിലയിൽ സംസ്കരണത്തിനോ മറ്റോ വിധേയമാക്കുന്നില്ല. എന്നാൽ സിഗാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പുകയില ഏകദേശം ഒരു വർഷം വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേക രീതിയിലുള്ള സംസ്കരണത്തിന് വിധേയമാക്കുന്നു. സിഗരറ്റ് നിർമ്മാണം പൂർണ്ണമായും യന്ത്രവൽകൃതമാണെങ്കിലും ലോകോത്തര പ്രശസ്തമായ വിലപിടിപ്പുള്ള സിഗാറുകൾ ഇപ്പോഴും കരകൗശല ഉൽപ്പന്നമായാണ് പുറത്തിറക്കുന്നത്. നിർമ്മാണത്തിനുപയോഗിക്കുന്ന സംസ്കരിച്ചെടുക്കുന്ന പുകയിലയിലൂടെ വകവേദമനുസരിച്ച് പല നിറങ്ങളിലുള്ള സിഗാറുകൾ വിപണിയിൽ ലഭ്യമാണ്. നേരിയ നിറവ്യത്യാസങ്ങളുള്ള 100 വ്യത്യസ്ത പുകയിലകൾ ഉണ്ടെങ്കിലും പ്രധാനമായും 7 നിറങ്ങളിലാണ് സിഗാർ. പ്രധാനമായും അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാകുന്നത് ഇളം മഞ്ഞ, ഇളം പച്ച, ഇളം തവിട്ട്, കടും തവിട്ട്, ചുവപ്പ് കലർന്ന തവിട്ട്, ഇളം കറുപ്പ്, കടും കറുപ്പ് തുടങ്ങിയവയാണ്. ഏകദേശം 6th century 9th century ഇടയിലുള്ളതെന്ന് അനുമാനിക്കുന്ന മെക്സിക്കോയിൽ നിന്ന് ലഭ്യമായ മായൻ ഇന്ത്യൻ ശിലാചിത്രങ്ങളിലും മറ്റും ചുരുട്ട് രൂപത്തിലുള്ള പുകയില ലഭിക്കുന്ന ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ആദ്യമേ ഇന്തോ അമേരിക്കൻ വംശജരാണ് പുകയിലയിലൂടെ ലഹരിയിൽ ആദ്യമായി ഉപയോഗിച്ചതെന്നും തലമുറകളിലൂടെ കൈമാറപ്പെട്ട അവരുടെ പുകവലി രഹസ്യം പിന്നീട് കൊളംബസ് നാവിക സംഘത്തിന് ലഭ്യമാവുകയും അതുവഴിയാണ് പുകവലിയും സിഗാർ പോലുള്ള പുകവലി ഉൽപ്പന്നങ്ങളും ലോക ജനതയ്ക്ക് ലഭ്യമാവുകയും ചെയ്തത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പുകയിലൂടെ ഇലകൾ ചുരുട്ടി വലിക്കുന്ന ആദ്യമകാല ബഹാമസ് ദ്വീപ് വാസികളിൽ നിന്നാണ് ക്രിസ്റ്റഫർ കൊളംബസിന്റെ നാവിക സംഘത്തിന് ആദ്യമായി പുകയിലയെക്കുറിച്ചും പുകവലിയെക്കുറിച്ചുമുള്ള അറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുകവലിയുടെ ആദിമ രൂപത്തിലുള്ള രൂപവും ചുരുട്ടാണെന്ന് പറയാം. പുകയില പനയോലയിലും മറ്റും ചുരുട്ട് വലിക്കുകയും അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യുന്ന ലഹരി ഉപയോഗം അക്കാലത്ത് അവിടെ സാധാരണമായിരുന്നുവെന്ന് കൊളംബസ് നാവിക സംഘം പ്രതിപാദിക്കുന്നുണ്ട്. സിഗാർ ഉൽപാദക രാജ്യങ്ങൾ. ക്യൂബ. ലോക പ്രശസ്തമാണ് ക്യൂബൻ സിഗാറുകൾ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സിഗാറുകളും ക്യൂബയിൽ നിന്നാണ്. ബഹാമസ് ദ്വീപ് സമൂഹങ്ങളിലുള്ള ക്യൂബ പിന്നീട് പുകയിലയുടെ ഉൽപാദനത്തിലൂടെയും ലോകത്തിലെ ഏറ്റവും മികച്ചതും വിലപിടിപ്പുള്ളതുമായ സിഗാറുകൾക്ക് ഉൽപാദകരാകുകയും ചെയ്തു. ക്യൂബയിലെ അതിവിദഗ്ധരായ സിഗാർ തുറപ്പുകാർ ലോകമാകമാനം ശ്രദ്ധിക്കപ്പെടുന്ന പ്രദർശനങ്ങൾ നടത്തുകയും ലേലത്തിലൂടെ ലോകപ്രശസ്തമായ സിഗാർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും സർക്കാർ നേതൃത്വത്തിലൂടെ സിഗാർ വ്യാപകമായി നിർമ്മിക്കുകയും ലോകമാകമാനം കയറ്റുമതി നടത്തുകയും ചെയ്തു വരുന്നു. മറ്റു രാജ്യങ്ങളായ സ്പെയിൻ, സ്വീഡൻ, അമേരിക്ക, ബെൽജിയം, ജർമ്മനി, ഇന്തോനേഷ്യ, ബർമ, ഇറ്റലി, കാനഡ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ സവിശേഷമായ സിഗാർ നിർമ്മാണവും കയറ്റുമതിയും നടത്തിവരുന്നു. സിഗാർ ഉൽപാദക സ്ഥാപനങ്ങൾ. സ്പെയിൻ ആസ്ഥാനമായുള്ള അൽത്താഡിസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സിഗാർ പുകയില കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമെന്ന് സ്ഥിതിവിവര കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. ഏകദേശം 30,000 തൊഴിലാളികളുള്ള ഒരു പുകയില ഉൽപ്പന്ന ഫാക്ടറിയാണിത്. സിഗാർ അടിമകളായിരുന്ന ചരിത്ര പുരുഷന്മാർ. ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുടെയും സിഗാർ വലിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നാം ധാരാളം കാണാറുണ്ട്. സിഗാറിന്റെ കടുത്ത ആരാധകരായിരുന്നു ഇവർ. കിങ് എഡോർഡ് 7 വിൻസെന്റ് ചേർച്ചിൽ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജോർജ് ബെർണർ, മാർക്ക് ട്വിൻ, ജാക്ക് ബെനി തുടങ്ങിയ ഒട്ടനവധി ചരിത്ര പുരുഷന്മാരുടെ അടങ്ങാത്ത അഭിനിവേശം സിഗാറുമായി ഉണ്ടായിരുന്നു എന്ന് ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നും ലോക പ്രശസ്തരായ പല മഹത് വ്യക്തികളിലും ഔദ്യോഗിക പരിപാടികളിലും വിശേഷ അവസരങ്ങളിലും ഒരു അഭിമാന ആഡംബര സൂചകമായി സിഗാർ ഉപയോഗിക്കുന്നു. സിഗാർ ബ്രാൻഡുകൾ. ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വിലപിടിപ്പുള്ള സിഗാറുകളും അതിന്റെ ഏകദേശ വിലയും. സിഗാർ വിലയുടെ ദൂഷ്യവശങ്ങൾ.
ഏതൊരു പുകയില ഉൽപ്പന്നത്തിന്റെയും അമിത ഉപയോഗം മനുഷ്യ ശരീരത്തിന് മാരകമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ക്യാൻസർ, ശ്വാസകോശ സംബന്ധിതമായ രോഗങ്ങൾ തുടങ്ങി പലവിധ അസുഖങ്ങൾക്കും മരണം വരെയുള്ള രോഗാവസ്ഥയ്ക്കും കാരണമാവുകയും ചെയ്യും. മോർണിംഗ് ബെല്ലിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.